Hi everyone, welcome back to another video of Thoughts of Charles. ഇത് എൻ്റെ ബ്രദർ ഷെസീൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തലശ്ശേരിക്കാരൻ കുറച്ച് വേർഡ്സും അതിൻ്റെ ട്രാൻസ്ലേഷനും ആയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫണ്ണി ആയിട്ടെല്ലാം തോന്നും. നമ്മൾ ഉമ്മാമ്മമാരെല്ലാം പണ്ടേ പറഞ്ഞുകൊണ്ടുണ്ടായ വേർഡ്സാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിൽ ചില വേർഡ്സ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതുണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെ നമ്മൾ ഉമ്മാമ്മൻ്റെ മാസ് വേർഡ്സ് എല്ലാം ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. So keep watching. അപ്പോൾ ഫസ്റ്റ് വേർഡ് പായാറും. പായാർ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇവനക്ക് അറിയാം, പക്ഷെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയില്ല എന്നായിരിക്കും അല്ലേ. ആ, നമ്മൾ പറയുന്ന വേർഡ് തന്നെയാണ് പായാർ. അപ്പോൾ പായാർ ഡബിൾ മീനിങ് ഉണ്ട്. ഡബിൾ മീനിങ് എന്ന് വെച്ചാൽ ഇതിന് രണ്ട് മീനിങ് ഉണ്ട്. അപ്പം ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ വന്നിട്ട് ഒന്ന് ഡിമാൻഡ് കളിക്കുമ്പോൾ നമ്മൾ പായാരം കളിക്കുന്നതെന്ന് പറയും. അത് കൂടാണ്ട് ഇങ്ങനെ ഓവറായിട്ട് തക്കരിക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ പ്യാപ്പിൾ വരുമ്പം എന്തായാലും മുട്ടമാലയും ബിരിയാണിയും എല്ലാം ഉണ്ടാക്കണം എന്നുള്ള റൂൾസ് വെക്കുമ്പോൾ അതിനും നമ്മൾ പായാരം കളിക്കുന്നതെന്ന് പറയും. അടുത്ത രണ്ട് വേർഡ്സ് പറയുന്നുണ്ട് കുലുമാൽ. അതിൽ ഫസ്റ്റ് കുലുമാൽ. കുലുമാൽ എന്താ? ഒരു ഒച്ചപ്പാടാക്കൂല. ഒച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ആ ഷൗട്ട് ചെയ്യുമ്പോൾ, ആ ദേശീയം പിടിച്ച് ഷൗട്ട് ചെയ്യുമ്പം കുലുമാലാക്കുന്നതെന്ന് പറയും. അത് കൂടാണ്ട് കലമ്പ്. കലമ്പ് ഇതിൽ തന്നെ പെടുന്ന വേർഡാ. അതും ഇതിൻ്റെ എല്ലാം മീനിങ് ഏകദേശം ഒന്നെന്നെ അല്ലേ. നെക്സ്റ്റ് വേർഡ് ബേജാർ. ബേജാറിൻ്റെ മീനിങ് ടെൻഷൻ. ആ, ടെൻഷൻ അടുപ്പിക്കുന്നു. ഒരാൾ ഒരു കാര്യത്തിന് വെറി ചെയ്യൂലേ, നീ ബേജാറാവണ്ട പോയാന്നെല്ലാം പറയൂലേ, അതെല്ലാം തന്നെ ബേജാർ. ഇതെല്ലാം അറിയുന്ന തന്നെ ആയിരിക്കും. നെക്സ്റ്റ് വേർഡ് മില്ലാപ്പുറം. മില്ലാപ്പുറം എന്താ ചെയ്യുന്നു? ആ, നമ്മൾ പുറത്തില്ലേ, സിറ്റ് ഔട്ടില്ലേ. അപ്പം സിറ്റ് ഔട്ടിനാണ് മില്ലാപ്പുറം എന്ന് പറയാന്. അതേപോലെ തന്നെ ബാക്ക് യാർഡ്, കിച്ചണിൻ്റെ അപ്പുറത്ത് വരുന്ന സ്ഥലമില്ലേ, അതിന് ബയ്യപ്പുറം എന്നും പറയും. ഇനി അടുത്ത ഒയൽച്ച. ഉമ്മാമയല്ല അധികവും പറയുന്ന വേർഡ് തന്നെയാണ് ഒയൽച്ച. ഒയൽച്ച എന്ന് പറയുമ്പോൾ ആ ഇടങ്ങാറായിപ്പോയി, ഒരു ഒയന്ന് പോയി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ബസ്സൊന്നും ഇല്ലാണ്ട് ഞാൻ ഒയന്നിട്ടാ വന്നതെന്നെല്ലാം പറയൂലേ, അതാണ് ഒയൽച്ച. അടുത്തത് മക്കാറാക്കൽ. മക്കാറാക്കൽ കളിയാക്കി. ആ, കളിയാക്കൽ. ഒരാളെ വെറുതെ കളിയാക്കിയിട്ട് പറയൂലേ, അതിന് പറയും. അതിന് പണ്ട് പണ്ടേ ഉള്ള ആൾക്കാർ പറയുന്ന വേർഡാണ് മക്കാറാക്കൽ. അടുത്തത് കത്തലെടുക്കൽ. രാവിലത്തെ ഭക്ഷണം. ആ, നമ്മളെ വീട്ടിൽ ഇപ്പവും പറയലുണ്ട് കത്തലടിക്കുമോ എന്നെല്ലാം ചോദിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ, ആ ഉമ്മാമ ചോദിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നോ, ബ്രേക്ക്ഫാസ്റ്റിന് പറയുന്നതാണ് കത്തലടക്കൽ. ഇപ്പോൾ എല്ലാവരും രാവിലെ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കണം എന്നല്ലേ പറയാൻ. അപ്പം നമുക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയാനാണെങ്കിൽ വയറ്റൊന്ന് കത്തൂലേ, ആ കത്തൽ അടക്കലിനായിരിക്കും കത്തലടക്കലിന് പേര് വന്നിട്ടുണ്ടാവുക. ഇനി അടുത്ത വേർഡ് വെച്ചാൽ പുയിപ്പ്. പുയിപ്പിൻ്റെ അപ്പുറം പ്രസാദും ഉണ്ട്, അതതിൻ്റെ ഒരു ശരി. പുയിപ്പും പ്രസാദും വേറൊരാളെ കേട്ടിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണം. ആ, വേറൊരാളെ കുറ്റം ഉള്ളതായാലും ഇല്ലാത്തതായാലും ഇങ്ങനെ പറയുന്നതിന് പുയിപ്പ് പ്രസാദ് എന്നെല്ലാം പറഞ്ഞിട്ട് അറിയപ്പെടും. അടുത്ത നമ്മളെ മാസ് സംഭവം അദാബിൻ്റെ ഉണ്ട. ഉമ്മാമ പറഞ്ഞു അദാബിൻ്റെ ഉണ്ടെന്ന് പറയാൻ, ഇതന്നെ ഇങ്ങനെ അടങ്ങാറായിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഉമ്മാമ ഒറ്റയ്ക്ക് തന്നെ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് കക്കറൊട്ടിയെല്ലാം ആക്കി എന്ന് വിചാരിക്കും. കക്കറൊട്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കുറേ ആക്കണ്ടേ. അപ്പം ഒരു വല്ലാണ്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയും അദാബിൻ്റെ ഉണ്ടയായിപ്പോയി. അപ്പോൾ അതാണ് ഒരടങ്ങാറായ ഒരു സംഭവത്തിനാണ് അദാബിൻ്റെ ഉണ്ടാന്ന് പറയുന്നത്. പിന്നുള്ളത് അലാക്കിൻ്റെ അവിലും കണിയും എന്ന് പറയും. അപ്പം ഈ അലാക്ക് എന്ന് പറയുമ്പോൾ ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ഇന്ന് രാവിലെ ഞാനിങ്ങനെ ഫോണുകൊണ്ട് കളിക്കുമ്പോൾ ഉമ്മാമാൻ ഇങ്ങനെ ചവിട്ടിപ്പോയി. ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടുണ്ടായിന് ഞാൻ. അന്നേരം ഉമ്മാമ പറഞ്ഞതായത് നീ എന്നെ ചവിട്ടി ചവിട്ടി അലാക്കാക്കുന്നോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അലാക്കാക്കുന്നോ എന്ന് വെച്ചാൽ അലാക്കിൻ്റെ അതിലും കണി.
അതന്നെ നശിപ്പിക്കുന്നു എന്നെല്ലാം പറയൂലേ, ആ ഒരു ഇതാണ് അലാഖ്. അലാഖിൻ്റെ അവിലും കണി എന്നെല്ലാം പറയുമ്പോൾ വല്ലാണ്ട് നശിപ്പിക്കലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വേർഡ്സ് ഇത്രയേ ഉള്ളൂ. ഇത് കൂടാണ്ട് ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ അറിയുന്നതെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, നല്ല രസമല്ലേ. അപ്പോൾ ഇതൊരു ചെറിയ ഫണ്ണിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് എസ്പെഷ്യലി തലശ്ശേരിക്കാറ് പണ്ടത്തെ ആൾക്കാരെ മെയിൻ വേർഡ്സ് എല്ലാം ആണ്. അപ്പോൾ ഇതിങ്ങളെ തലശ്ശേരിക്കാരാണെങ്കിൽ ഇതിങ്ങളെ വീട്ടിൽ നിന്നും ഉമ്മാമ്മമാരടുത്തു നിന്നെല്ലാം ഡെയിലി കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ഫണ്ണിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എസ്പെഷ്യലി തലശ്ശേരിക്കാർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയും ഇതേപോലത്തെ വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ ഫ്രം സാലിഹ ആൻഡ് ഷസീ.